ഉപയോക്താക്കളെ തന്ത്രപൂർവം സ്വകാര്യതാ നയം അടിച്ചേൽപ്പിക്കുന്നു. വാട്സാപ്പിനെതിരെ വീണ്ടും കേന്ദ്രം രംഗത്ത്. വാട്സാപ്പിനെതിരെ ഡൽഹി ഹൈക്കോടതിയിൽ സത്യവാങ്മൂലം നൽകി കേന്ദ്ര സർക്കാർ. പരിഷ്കരിച്ച സ്വകാര്യതാ നയം അംഗീകരിക്കുന്നതിന് ഉപയോക്താക്കളിന്മേൽ വാട്സാപ്പ് ചില കൗശലവിദ്യകൾ പ്രയോഗിക്കുന്നു. രാജ്യത്തിന്റെ നിയമം അംഗീകരിക്കാതെ കോർപ്പറേറ്റ് കമ്പനി അവരുടെ സ്വകാര്യ നയം അടിച്ചേൽപ്പിക്കുന്നുവെന്നാണ് കേന്ദ്രത്തിന്റെ ആരോപണം. പ്രൈവസി പോളിസി അംഗീകരിക്കാത്ത ഉപയോക്താക്കൾക്ക് നിരന്തരം ഇത് ചൂണ്ടിക്കാട്ടി നോട്ടിഫിക്കേഷൻ നൽകുകയാണ് വാട്സാപ്പ്. കേന്ദ്രവും വാട്സാപ്പും തമ്മിൽ കൊമ്പുകോർത്ത്. ഒടുവിൽ വാട്സാപ്പ് കേന്ദ്രത്തിനെതിരെ കോടതി കയറിയിരുന്നു. വാട്സാപ്പിന്റെ പുതിയ സ്വകാര്യതാ നയത്തെ ചോദ്യം ചെയ്ത് സമർപ്പിച്ച ഹർജികളാണ് ഹൈക്കോടതി പരിഗണിച്ചത്. സ്വകാര്യതാ നയം ഇതുവരെ അംഗീകരിക്കാത്ത ഉപയോക്താക്കൾക്ക് ഇത് ചൂണ്ടിക്കാട്ടി വാട്സാപ്പ് നിരന്തരം നോട്ടിഫിക്കേഷൻ നൽകുകയാണ്. സ്വകാര്യതാ നയം അംഗീകരിക്കാൻ ഉപയോക്താക്കളെ നിർബന്ധിതരാക്കുന്നു. വിവരങ്ങൾ വാണിജ്യ ആവശ്യത്തിന് ഉപയോഗിക്കുകയും ചെയ്യുന്നു. രാജ്യത്ത് പുതിയ ഡേറ്റ സംരക്ഷണ നിയമം വരുന്നതിനു മുൻപ് പരമാവധി ആളുകളെ കൊണ്ട് സ്വകാര്യതാ നയം അംഗീകരിപ്പിച്ച് വിവരങ്ങൾ ശേഖരിക്കാനാണ് വാട്സാപ്പ് നീക്കമെന്നും കേന്ദ്ര സർക്കാർ വ്യക്തമാക്കി. ജനുവരിയിൽ വാട്സാപ്പ് കൊണ്ടുവന്ന പരിഷ്കരിച്ച സ്വകാര്യതാ നയത്തിനെതിരെ വ്യാപക വിമർശനം ഉയർന്നിരുന്നു. ഇതിനെ ചൊല്ലി കേന്ദ്ര സർക്കാരും വാട്സാപ്പും തമ്മിലുള്ള തർക്കം തുടരുകയാണ്. അതിനിടെയാണ് ഉപയോക്താക്കൾക്കെതിരെ വാട്സാപ്പ് പ്രവർത്തിക്കുന്നതായി കേന്ദ്ര സർക്കാരിന്റെ ആരോപണം. വ്യക്തിഗത വിവരങ്ങളുടെ സംരക്ഷണം ഉറപ്പുവരുത്തുന്ന ബിൽ നിയമമാകുന്നതിനു മുൻപ് ഉപയോക്താക്കളെ പരിഷ്കരിച്ച സ്വകാര്യതാ നയത്തിന്റെ ഭാഗമാക്കി മാറ്റുകയാണ് വാട്സാപ്പിന്റെ ലക്ഷ്യമെന്നും കേന്ദ്രം കോടതിയെ അറിയിച്ചു. കേന്ദ്ര സർക്കാരിനും വാട്സാപ്പിനുമിടയിൽ പോര് മുറുകി നിൽക്കുകയാണ്. ഇന്ത്യയിൽ വാട്സാപ്പ് ഉപയോഗിക്കുന്നവർക്ക് സ്വകാര്യതാ നയം അംഗീകരിച്ചില്ലെങ്കിൽ വാട്സാപ്പ് ഉപയോഗിക്കാൻ കഴിയില്ല എന്നായിരുന്നു കമ്പനിയുടെ നിർദ്ദേശം. ഇതിനെതിരെ കേന്ദ്രം വാട്സാപ്പിന് താക്കീതുമായി രംഗത്ത് വന്നിരുന്നു. പുതിയ സ്വകാര്യതാ നയത്തിന്റെ കാര്യത്തിൽ യൂറോപ്പുകാരോടും ഇന്ത്യക്കാരോടും രണ്ട് നിലപാടാണ് വാട്സാപ്പ് അധികൃതർക്കെന്ന് കേന്ദ്ര സർക്കാർ മുൻപ് കോടതിയിൽ വ്യക്തമാക്കിയിരുന്നു. മാതൃ കമ്പനിയായ ഫേസ്ബുക്കുമായി വിവരങ്ങൾ പങ്കുവയ്ക്കുന്നത് സംബന്ധിക്കുന്നതായിരുന്നു വാട്സാപ്പിന്റെ പുതിയ നയം. ഇന്ത്യയിൽ നിയമം കൊണ്ടുവരാത്തിടത്തോളം കാലം അധികമൊന്നും തങ്ങൾക്ക് ചെയ്യാനാകില്ലെന്നും കമ്പനി കോടതിയെ അറിയിച്ചിരുന്നു. ഏകപക്ഷീയമായാണ് തങ്ങളുടെ നയം ഉപയോക്താക്കളുടെ മേൽ വാട്സാപ്പ് അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നതെന്ന് കേന്ദ്രം ചൂണ്ടിക്കാട്ടിയിരുന്നു. എന്നാൽ ഇപ്പോൾ രാജ്യത്തിന്റെ പുതിയ ഐ ടി നിയമം അംഗീകരിക്കാനാണ് വാട്സാപ്പിന് മടി. അതിന്റെ പേരിൽ കേന്ദ്രവും വാട്സാപ്പും തമ്മിൽ പോര് നടന്നുകൊണ്ടിരിക്കുകയാണ്. കേന്ദ്ര സർക്കാരിന്റെ പുതിയ നിർദ്ദേശപ്രകാരം ഇന്ത്യയിൽ നിന്നുള്ള ഒരു ഉദ്യോഗസ്ഥനെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ നിയമിക്കണം. സമൂഹ മാധ്യമങ്ങളിലെ പോസ്റ്റുകളുമായി ബന്ധപ്പെട്ട പരാതികൾ പരിഹരിക്കുക, കണ്ടന്റുകൾ പരിശോധിക്കുക, വേണ്ടിവന്നാൽ പോസ്റ്റ് നീക്കം ചെയ്യുക എന്നിവയെല്ലാം ഈ വ്യക്തിയുടെ ചുമതലയായിരിക്കും. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ മാത്രമല്ല ഒ ടി ടികൾക്കും ഇത് ബാധകമാണ്. കേന്ദ്ര സർക്കാർ മുന്നോട്ട് വെച്ച മാർഗനിർദ്ദേശങ്ങൾക്കനുസരിച്ച് ഫേസ്ബുക്ക് അടക്കമുള്ള സമൂഹ മാധ്യമങ്ങൾ നയം മാറ്റാൻ വലിയ മടിയാണ് കാണിച്ചത്. ഇതിന്റെ പേരിൽ വലിയ പോരാട്ടവും നടന്നുകൊണ്ടിരിക്കുകയാണ്. വാട്സാപ്പ് കേന്ദ്രത്തിനെതിരെ കോടതി കയറുന്നതുവരെ കാര്യങ്ങൾ എത്തിയിരുന്നു. 2021 ഫെബ്രുവരിയിലാണ് കേന്ദ്ര ഐ ടി മന്ത്രാലയം പുതിയ ഐ ടി നിയമം നടപ്പിലാക്കാൻ സമൂഹ മാധ്യമങ്ങൾക്ക് നിർദ്ദേശം നൽകിയത്. ഇതിനായി 3 മാസം അനുവദിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഇത് മെയ് 25 അവസാനിച്ചിരുന്നു. ട്വിറ്ററിന്റെ ഇന്ത്യൻ പതിപ്പായ ക്യൂ ആപ്പ് മാത്രമാണ് കേന്ദ്ര സർക്കാരിന്റെ പുതിയ സമൂഹ മാധ്യമ മാർഗനിർദ്ദേശങ്ങൾ നടപ്പിലാക്കിയത്. നിയമത്തിനെതിരെ വാട്സാപ്പ് മുട കാണിച്ചു. ട്വിറ്റർ മൗനം പാലിച്ചു. എന്നാൽ പിന്നീട് സമയം നീട്ടി ചോദിക്കേണ്ടി വന്നു ട്വിറ്ററിന്. നിയമം നടപ്പിലാക്കേണ്ട കാലാവധി കഴിഞ്ഞതോടെ ട്വിറ്ററിൽ കുട്ടികളെ പീഡിപ്പിക്കുന്ന തരത്തിലുള്ള ലിങ്കുകൾ പ്രത്യക്ഷപ്പെട്ടതോടെ ട്വിറ്ററിനെതിരെ ബാലാവകാശ കമ്മീഷന്റെ നിർദ്ദേശപ്രകാരം ഡൽഹി പോലീസ് കേസെടുത്തിരുന്നു. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.